ഇപ്പോൾ കോടതിയിൽ വരുന്നത്. അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയെ തിരികെ എത്തിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയെ അങ്ങനെ പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. എൻ കെ ഷിജു തുടരുകയാണ്. ഷിജു, എന്താണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനം പറയാൻ കാരണം? ഇനി ഇത് സാങ്കേതികമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത്തരം ഒരു തീരുമാനം അറിയിച്ചിട്ടുള്ളത്. അതായത് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവാണ് ഇത്തരം ഒരു ഹർജി കൊടുത്തത്. അതായത് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന മകൾ അവരുടെ കുഞ്ഞ് അടക്കമുള്ളവരെ നാട്ടിലെത്തിക്കണം. അവർക്കിപ്പോൾ IS തീവ്രവാദ പ്രവർത്തനങ്ങളുമായൊന്നും ബന്ധമില്ല. പക്ഷേ അവരെ നാട്ടിലെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല. അതുകൊണ്ട് സർക്കാരിന് അത്തരമൊരു നിർദ്ദേശം നൽകണം എന്നതായിരുന്നു ബിന്ദുവിന്റെ ഹർജി. ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയത്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാനുള്ളത് സിംഗിൾ ബെഞ്ചിലാണ്. അങ്ങനെ സാങ്കേതികത്വം പറഞ്ഞ് അത് സിംഗിൾ ബെഞ്ചിനെ ആണ് ഇത്തരം നടപടിക്രമങ്ങളിൽ സമീപിക്കേണ്ടത്. ആ രീതിയിൽ ഹർജി നൽകണമെന്ന് കോടതി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ബിന്ദു അവരുടെ ഹർജി സ്വമേധയാ പിൻവലിക്കുകയായിരുന്നു. ജിമ്മി, ശരി ശിജു.